Hello friends, welcome to Lyrical Ballads. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എലിസബത്ത് ബാരൺ ബ്രൗണിംഗിന്റെ എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്ന പോയത്തിന്റെ സമ്മറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എലിസബത്ത് ബാരൺ ബ്രൗണിങ്ങിനെ പറ്റി പഠിക്കാം. എലിസബത്ത് ബാരൺ ബ്രൗണിംഗ് വിക്ടോറിയൻ ഏജിലെ ഒരു ഫേമസ് പോയറ്റാണ്. അവരുടെ പോയട്രിയിൽ വിമണിനെ പറ്റിയുള്ള ഡിബേറ്റും വിമൺ റൈറ്റിംഗ്സിനെ പറ്റിയുള്ള ഡിബേറ്റും അതുപോലെ തന്നെ വിക്ടോറിയൻ ഏജിലെ സെക്ഷൽ ഡിഫറൻസസിനെ പറ്റിയുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഫേമസ് പോയറ്റായ റോബർട്ട് ബ്രൗണിങ്ങിന്റെ ഭാര്യയാണ് എലിസബത്ത് ബാരൺ ബ്രൗണിംഗ്. ട്രൂ പോയട്രിയിൽ നിന്നും വിമണിനെ എക്സ്ക്ലൂഡ് ചെയ്യുന്നതിനെ എലിസബത്ത് ബാരൺ ബ്രൗണിംഗ് ക്വസ്റ്റ്യൻ ചെയ്തു. അതുപോലെ തന്നെ ജെൻഡർ ഐഡന്റിറ്റിയെ പറ്റി കുറച്ച് ഫണ്ടമെന്റൽ ക്വസ്റ്റ്യൻസും എലിസബത്ത് ബാരൺ ബ്രൗണിംഗ് റേസ് ചെയ്തു. ഈ പോയം എ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എലിസബത്ത് ബാരൺ ബ്രൗണിങ്ങിന്റെ ലാസ്റ്റ് വർക്കാണ്. ഇത് അവരുടെ മരണാനന്തരമാണ് ഇത് പബ്ലിഷ് ചെയ്തത്. ഇവിടെ പോയറ്റ് ആർട്ടിന്റെ ഡ്യുവൽ നേച്ചറിനെ കാണിക്കാൻ വേണ്ടി ഗ്രീക്ക് മിത്തോളജിയിലെ പാൻ എന്ന ഗോഡിന്റെ കഥയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പോയറ്റ് പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുന്ന ആർട്ടിന്റെ ഡ്യുവൽ നേച്ചറാണ് ദ ബ്യൂട്ടി ഓഫ് ആർട്ട് ആൻഡ് ദ സാക്രിഫൈസ് ബിഹൈൻഡ് ഇറ്റ്. അതായത് കലയുടെ സൗന്ദര്യവും അത് ഉണ്ടാകാൻ കാരണമായ അതിന്റെ പിന്നിലെ സാക്രിഫൈസും. ഗ്രീക്ക് മിത്തോളജി പ്രകാരം പാൻ വൈൽഡിന്റെയും ഷെപ്പേർഡ്സിന്റെയും ഫ്ലോക്സിന്റെയും ദൈവമാണ്. പാൻ ഹാഫ് ഹ്യൂമനും ഹാഫ് ഗോട്ടുമാണ്. അതായത് പാൻ്റെ പകുതി ഹ്യൂമനും പകുതി ഗോട്ടിൻ്റെ സ്ട്രക്ചറുമാണ്. ഒരിക്കൽ പാൻ ഒരു ബ്യൂട്ടിഫുൾ നിംഫ്, അതായത് ഒരു ദേവത നിംഫായ സിറിൻസിനെ റിവർ ലാഡന്റെ കരയിലേക്ക് ചേസ് ചെയ്തു. പാൻ ആ നദിക്കരയിൽ വെച്ച് ബ്യൂട്ടിഫുൾ നിംഫായ സിറിൻസിനെ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. സിറിൻസ് അവിടെയുള്ള വാട്ടർ നിംസിനോട് രക്ഷയ്ക്കായി സഹായം തേടി. റിവർ നിംസ് സിറിൻസിനെ വാട്ടർ റീഡ്സ് ആയി മാറ്റി, അതായത് പുല്ലായി മാറ്റി. പാൻ താൻ സ്നേഹിച്ച ബ്യൂട്ടിഫുൾ നിംഫിനെ ഒരു പുല്ലായി മാറ്റിയതിൻ്റെ ദേഷ്യത്തിൽ ആ പുല്ലുകൾക്കിടയിലൂടെ എല്ലാം ഓടി നടന്ന് അവിടെ ഒരു വലിയൊരു ഡിസ്ട്രക്ഷൻ തന്നെ ഉണ്ടാക്കി. ആ റിവറിലും അത് വലിയൊരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കി. പാനിൻ്റെ ഈ പ്രവൃത്തി കാരണം അവിടെ ഉണ്ടായിരുന്ന ഗാർഡൻ ലില്ലീസൊക്കെ ഒടിഞ്ഞു പോവുകയും അവിടെ ഉണ്ടായിരുന്ന ഡ്രാഗൺ ഫ്ലൈസൊക്കെ വളരെ ഭയപ്പെടുകയും ചെയ്തു. ഇവിടെ പോയറ്റ് ഒരു പാരലലിസം കൊണ്ടുവരുന്നുണ്ട്. അതായത് വയലേഷൻ ഓഫ് വുമന്റെ ഇടയ്ക്കും വയലേഷൻ ഓഫ് നേച്ചറിന്റെ ഇടയ്ക്കും പോയറ്റ് ഒരു പാരലലിസം കൊണ്ടുവരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ ഗ്രേറ്റ് ഗോഡ് പാൻ ആ റിവറിന്റെ കോൾഡ് ബെഡിൽ നിന്നും ഒരു റീഡ്, ഒരു പുല്ല് പറിച്ചെടുത്തു. ഈ റീഡ് പറിച്ചെടുത്തത് കാരണം ആ റിവറിന്റെ ക്ലിയർ വാട്ടർ വളരെ ടർബിഡായി മാറി, കലങ്ങി മാറി. എന്നിട്ട് ദ ഗ്രേറ്റ് ഗോഡ് പാൻ ആ റിവറിന്റെ കരയിലിരുന്നു. അത് കഴിഞ്ഞ് പാൻ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ബ്ലീക്ക് സ്റ്റീല് കൊണ്ട് ആ റീഡിൽ നിന്നും ഒരു ഫ്ലൂട്ട് ഉണ്ടാക്കി. ആ റീഡിൽ ഇനിയും അതിൻ്റെ ഫ്രഷ്നെസ് പ്രൂവ് ചെയ്യാനായിട്ടുണ്ടായിരുന്ന ഒരു ലീഫിൻ്റെ ഒരു സൈൻ പോലും അതിലുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് അയാളുടെ ആത്മാവിനെ പറിച്ചെടുക്കുന്നത് പോലെ പാൻ ആ റീഡിൻ്റെ പിത്ത്, അതായത് അതിനുള്ളിലെ ടിഷ്യു പറിച്ചെടുത്ത് കളഞ്ഞു. അത് കഴിഞ്ഞ് പാൻ ആ എംപ്റ്റി റീഡിൽ ഹോൾസ് ഇടാൻ തുടങ്ങി. ഇപ്പോൾ ആ റീഡ് ഒരു ഫ്ലൂട്ടായി മാറിയിരുന്നു. പാൻ ആ ഫ്ലൂട്ടിൽ നിന്നും സ്വീറ്റ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് നമ്മളെ ബുക്ക് ഓഫ് ജനസിസിൽ മനുഷ്യന്റെ ക്രിയേഷനെ പറ്റിയുള്ള സ്റ്റോറിയാണ് റിമൈൻഡ് ചെയ്യുന്നത്. ദൈവം മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തത് ഗ്രൗണ്ടിലെ ഡസ്റ്റ് കൊണ്ടാണ്. അതുപോലെ തന്നെ മനുഷ്യനെ ഒരു ലിവിംഗ് സോളായി മാറ്റാൻ വേണ്ടി മനുഷ്യന്റെ നോസ്ട്രിൽസിലൂടെ ദൈവം ബ്രീത്ത് ചെയ്തു. ഇവിടെ പാൻ ആ റീഡിന്റെ ലൈഫാണ് എടുക്കുന്നത്, അതിനെ ഹോളോ ആക്കി മാറ്റുകയാണ്. പക്ഷേ പാൻ ഇവിടെ മ്യൂസിക്കിന്റെ പവറാണ് ബ്രീത്ത് ചെയ്യുന്നത്. പാൻ ബോസ്റ്റ് ചെയ്യുകയാണ് ഇങ്ങനെയാണ് ദൈവങ്ങൾ സ്വീറ്റ് മ്യൂസിക് ഉണ്ടാക്കുന്നത് എന്ന്. പാൻ പ്രൊഡ്യൂസ് ചെയ്ത ഈ സ്വീറ്റ് മ്യൂസിക് കേട്ട് സൂര്യൻ പോലും നിശ്ചലനായി നിന്നു. വാട്ടർ ലില്ലീസൊക്കെ ഈ സ്വീറ്റ് മ്യൂസിക് കേട്ട് ഉണർന്നു. അതുപോലെ തന്നെ പറന്നുപോയ ഡ്രാഗൺ ഫ്ലൈസൊക്കെ തിരികെ വരികയും ചെയ്തു. പക്ഷേ ഇതൊക്കെ കണ്ട് ദൈവം വളരെ ദുഃഖിതനായിരുന്നു. അവർ ഇനി ഒരിക്കലും വളർന്നു വരാൻ കഴിയാത്ത ആ ഹെൽപ്ലെസ് ആയ റീഡിനെ പറ്റി ആലോചിച്ച് വളരെയധികം ദുഃഖിതരായി. പാൻ ആ റീഡിനെ ഡിസ്ട്രോയ് ചെയ്ത് ഒരു ഡെഡ് ഇൻസ്ട്രുമെന്റ് ആക്കിയാണ് മാറ്റിയത്. അത് ഇനി ഒരിക്കലും ഒരു റീഡായി ആ റിവർ ബാങ്ക്സിൽ വളരില്ല. ഇവിടെ ട്രൂ ഗോഡ്സിന്റെ ഇടയ്ക്കും സ്വയം ഗ്രേറ്റ് ഗോഡ് എന്ന് വിളിക്കുന്ന പാനിന്റെ ഇടയ്ക്കും ഒരു കമ്പാരിസൺ കാണാൻ കഴിയും. ട്രൂ ഗോഡ്സ് എർത്തിലെ എല്ലാ ക്രീച്ചേഴ്സിനെയും ഇഷ്ടപ്പെടുന്നു, അവരുടെ വളർച്ചയെ ഇഷ്ടപ്പെടുന്നു. അവർക്ക് ജെൻഡറിന്റെ ബേസിസിലോ ക്രീഡിന്റെ ബേസിസിലോ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ല.
പാൻ ഇവിടെ മ്യൂസിക്കിനെ സെലിബ്രേറ്റ് ചെയ്യുന്നു. പക്ഷേ ട്രൂ ഗോഡ്സ് ഇനി ഒരിക്കലും വളർന്നു വരാത്ത, അല്ലെ ഒരിക്കലും വളരാൻ കഴിയാത്ത ആ ഡെഡായ റീഡിനെ പറ്റി ആലോചിച്ച് വിലപിക്കുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണരുകയാണ്, വെദർ ആർട്ട് ഈസ് സുപ്പീരിയർ ടു ലൈഫ് ഓർ ലൈഫ് സുപ്പീരിയർ ടു ആർട്ട്. ആർട്ടാണോ ലൈഫിനേക്കാളും സുപ്പീരിയർ, അതോ ലൈഫാണോ ആർട്ടിനേക്കാളും സുപ്പീരിയർ എന്ന ക്വസ്റ്റ്യൻ. നമുക്ക് ഈ പോയമിനെ വിമനോടുള്ള മാനിന്റെ ഡോമിനൻസുമായി ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ദ ഗ്രേറ്റ് ഗോഡ് പാൻ അയാളുടെ പവർ, ഫീമെയിൽ വേൾഡിനോടുള്ള അയാളുടെ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. എങ്ങനെയാണ് ഒരു റീഡിനെ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആക്കി മാറ്റി അതിൽ അയാൾ പ്ലേ ചെയ്യുകയാണ്, അതിലൂടെ അയാൾ സ്വീറ്റ് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇത് കാണിക്കുന്നത് അയാളുടെ പവറാണ്, അയാളുടെ ഫീമെയിൽ വേൾഡിനോടുള്ള അയാളുടെ ഡോമിനൻസ് ആണ്. മെയിൽ റൂത്ത്ലെസ്നെസ്സിന്റെയും പൊസസീവ് ഗ്രീഡിന്റെയും മോഡലാണ് ദി ഗ്രേറ്റ് ഗോഡ് പാൻ. അയാൾക്ക് അയാളുടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി ഒരു വിമന്റെ ഷേപ്പും ഫോമും ചേഞ്ച് ചെയ്യാനുള്ള പവറുണ്ട്. പാനിന് ഒരു സ്ത്രീ എന്നത് മിയർ ഇൻസ്ട്രുമെന്റ് ആണ്, അയാൾക്ക് കളിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു മിയർ ഇൻസ്ട്രുമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ പാനിന് ഇവിടെ രണ്ട് റോൾസ് ആണ് ഉള്ളത്, ഒരു ഡിസ്ട്രോയറിന്റെ റോളും ഒരു ക്രിയേറ്ററിന്റെ റോളും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പോയം നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആദ്യം തന്നെ പോയം നന്നായിട്ട് വായിക്കുക, അതിൽ പറഞ്ഞിരിക്കുന്ന മീനിങ്സ് ഓരോ ലൈൻ ബൈ ലൈനിന്റെ മീനിങ്സും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.